തിരുവമ്പാടിയിൽ വൻ ലഹരിവേട്ട. മാരക ലഹരി മരുന്നായ 6.32 ഗ്രാം MDMA യുവതിയടക്കം രണ്ടുപേരെ തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുവള്ളി വാവാട് സ്വദേശി മുഹമ്മദ് ഡാനിഷ്, കൈതപ്പൊയിൽ സ്വദേശിനിയായ ജിൻഷ എന്നിവരെയാണ് ആനക്കാംപൊയിലിൽ വെച്ച് പോലീസ് പിടികൂടിയത്. മാരക ലഹരി മരുന്നായ 6.32 ഗ്രാം MDMA യുവതിയടക്കം രണ്ടുപേരെ തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുവള്ളി വാവാട് വരലാട് വീട്ടിൽ മുഹമ്മദ് ഡാനിഷ് എന്ന 29-കാരനും കൈതപ്പൊയിൽ ആനോറമ്മൽ ജിൻഷ എന്ന 25-കാരിയുമാണ് തിരുവമ്പാടി പോലീസിൻ്റെ പിടിയിലായത്. ആനക്കാംപൊയിലിൽ വെച്ചാണ് ഇവർ അറസ്റ്റിലാവുന്നത്. കർണാടകയിലും ഊട്ടിയിലും കറങ്ങിയ ശേഷം ആനക്കാംപൊയിലെത്തി മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി ലോഡ്ജിൽ റൂം എടുക്കുന്നതിനിടെയാണ് രണ്ടുപേരും പിടിയിലാവുന്നത്. KL 57Z 7913 നമ്പർ സ്വിഫ്റ്റ് കാറിൻ്റെ റൂഫ് ലൈറ്റിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMA. ഡാനിഷ് മുമ്പും ലഹരി കേസിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. ഡാനിഷിൻ്റെ കൂട്ടാളിയാണ് കൈതപ്പൊയിൽ സ്വദേശിയായ ജിൻഷയെന്ന് പോലീസ് പറഞ്ഞു. MDMA പാക്ക് ചെയ്യാനുള്ള കവറുകളും കണ്ടെടുത്തു. തിരുവമ്പാടി SI റസാഖ് VK, SI മാരായ KI രജനി, VŠീന, സീനിയർ CPO മാരായ O അനൂപ്, CUജേഷ്, M സുഭാഷ്, KK രജീഷ്, KSുബീഷ്, സ്പെഷ്യൽ സ്ക്വാഡ് SI മാരായ രാജീവ് ബാബു, PBിജു, സീനിയർ CPO മാരായ NM ജയരാജൻ, PP ജിനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. തിരുവമ്പാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇങ്ങനെ ഒരു കാറിൽ ലഹരി മരുന്ന് കൊണ്ടുപോകുന്നുള്ള രഹസ്യ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തിരുവമ്പാടി SIയും പാർട്ടിയും അങ്ങോട്ട് പോയി. അവിടെ കാറിൽ നിന്നും അതുപോലെ കോണ്ടമെൻ്റ് ഐറ്റംസ് കണ്ടെടുക്കുകയും പ്രതികളെ SIയും പാർട്ടിയും അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്തായാലും ഈ ഭാഗത്ത് കൂടുതൽ പരിശോധന നടത്താനും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കോളേജുകൾ കേന്ദ്രീകരിച്ചും റിസോർട്ട് ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ പോലീസ് മേധാവിയും താമരശ്ശേരി DYSP സാറും തന്നിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മുമ്പോട്ട് പോകും. ആനക്കാംപൊയിൽ നിന്നായിരുന്നു സംഭവം. കൊണ്ടുവരുന്നതിൻ്റെ സോഴ്സിൻ്റെ അന്വേഷണം കൂടുതൽ നടത്തേണ്ടതുണ്ട്. കൂടാതെ സ്റ്റേറ്റ് പോലീസ് ചീഫ് തന്നെ ഇപ്പോൾ ഓപ്പറേഷൻ ആഗ് ഓപ്പറേഷൻ, അതുപോലെ D-Hunt എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സെർച്ചും കൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.